മുന്നാക്ക സംവരണ വിഷയത്തിൽ യുഡിഎഫിലെ ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് സംബന്ധിച്ച് യുഡിഎഫ് കൺവീനർ എംഎം ഹസൻ യുഡിഎഫ് പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ഏകീകൃത അഭിപ്രായം ആയിരിക്കുമെന്നും ഹസൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണമോ എന്ന ചോദ്യത്തിന് ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്ന് ഹസൻ. പുതുച്ചേരിയിൽ ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കൾ അധികാരമോഹികളാണ്. ഹാഗിയ സോഫിയ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ചർച്ച ചെയ്തിട്ടില്ലെന്നും ഹസൻ പറഞ്ഞു. മുന്നോക്ക സംവരണ വിഷയത്തിൽ മുസ്ലിം ലീഗ് വ്യത്യസ്ത നിലപാടെടുത്തു. അതേ അഭിപ്രായം തന്നെയാണോ യു ഡി എഫിനെന്ന ചോദ്യത്തിന് ഹസന്റെ മറുപടി ഇങ്ങനെ: ഞങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ പല കാര്യത്തിലും, മുസ്ലിം ലീഗ് മാത്രമല്ല ഇതിനകത്ത് നിൽക്കുന്ന പല പാർട്ടികൾ തമ്മിലും പല സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, പല പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ട്, അതിനൊക്കെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ യോജിപ്പിന്റെ മേഖലയാണ് ഞങ്ങളുടെ മുന്നണിയുടെ നയപരിപാടി. അത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം പ്രകടന പത്രികയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണമോ എന്ന ചോദ്യത്തിന് അല്പം കരുതലോടെ കൺവീനർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത്? വെൽഫെയർ പാർട്ടിക്കാരുടെ അതിന്റെ പ്രസിഡന്റ് പ്രഖ്യാപിച്ചില്ലേ ഞങ്ങൾ ഇനി യു ഡി എഫ് ആയിട്ടൊരു ബന്ധമില്ലെന്ന്? പിന്നെന്തിനാ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നത്? അല്ല, ആ വോട്ട് വേണ്ടെന്നോ? അവരിങ്ങനെ ഞങ്ങൾ യു ഡി എഫ് ആയിട്ടൊരു ബന്ധമില്ലാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്തിനാ വോട്ട് വേണ്ടെന്ന് പറയുന്നു? നിങ്ങൾ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ പറയുമോ വേണ്ടാന്ന്? ഹാഗിയ സോഫിയ വിഷയത്തിൽ കോൺഗ്രസ് നിലപാടില്ലെന്ന് ഹസൻ വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ഇപ്പൊ ഇവിടെ ബാബരി മസ്ജിദ് പള്ളിയെ കുറിച്ച് ചോദിച്ചാൽ പറയാം, ഹാഗിയ സോഫിയ ഒക്കെ പറഞ്ഞ കോൺഗ്രസിന് ഇപ്പൊ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? മാത്രമല്ല ഞങ്ങളതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. തുർക്കിയിലെ ഒരു പള്ളിയുടെ കാര്യം കോൺഗ്രസിനോട് അഭിപ്രായം ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ഹാഗിയ സോഫിയയെ കുറിച്ചല്ല, നിങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പ്രസ്താവനയെ കുറിച്ചാണ് അല്ലേ? പുതുച്ചേരിയിൽ ബിജെപിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കൾ അധികാരമോഹികളാണ്. മുഖ്യമന്ത്രി ഏത് പത്രസമ്മേളനത്തിലും കോൺഗ്രസ്സുകാർ ബി ജെ പിയിലേക്ക് പോകുന്നു. ത്രിപുരയിൽ ഒഴിച്ച് വേറെ എല്ലായിടത്തും ബി ജെ പിയിലേക്ക് പോയവരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി എല്ലാ പത്രസമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്. അതിന് പുതുമയൊന്നുമില്ല. അതെ, ആ അല്ല, അത് കോൺഗ്രസ് വിട്ടു പോകുന്നത് കോൺഗ്രസിനോട് ആശയപരമായി ആഭിമുഖ്യമില്ലാത്ത അധികാരമോഹികളായിട്ടുള്ള ആളുകളല്ലേ? മുസ്ലിം ലീഗ് ഒരു വർഗീയ കക്ഷിയാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും എം എം ഹസൻ പറഞ്ഞു. വിജയരാഘവനും കെ സുരേന്ദ്രനും ഒരേ ശബ്ദമാണെന്നും ഹസൻ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.